ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ക്രീമി ചിക്കൻ കറിയും അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അറബിക് ബ്രെഡായിട്ടുള്ള ഖമീറയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെയൊക്കെ റെസിപ്പി നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതിപ്പോൾ ഖമീറൊക്കെ ഉള്ള ബ്രെഡ് കുഴക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കൊരു 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/4 കപ്പ് പിന്നെ മിൽക്ക് പൗഡറും പിന്നെ അതുപോലെ ഈസ്റ്റ് 1 ടീസ്പൂണ് ഈസ്റ്റും പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് പിന്നെ അതുപോലെ കരിഞ്ചീരകം ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണ് കരിഞ്ചീരകം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേശ്ശെ, ഇപ്പോൾ കറക്റ്റായിട്ടൊരു അളവ് പറയാൻ പറ്റില്ല, കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിൻ്റെ മാവ് കുഴക്കണേനേക്കാളും ഒരിത്തിരി ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കത് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചിട്ട് മാറ്റി വെക്കാം. അത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂർ വേണ്ടി വരും. നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി കിട്ടിക്കോളും. അത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള ക്രീമി ചിക്കൻ കറിയും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്, കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് അടച്ച് വെക്കാം. അടച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള കറി റെഡിയാക്കാം. അതിന് ഞാൻ ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നല്ലോണം ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ബട്ടറൊക്കെ ഉരുകിയിട്ട് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക് വേണ്ട, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടേബിൾ സ്പൂൺ ചേർക്കണം. അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൊരിഞ്ഞിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം. ആ സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ചിക്കൻ 1 കിലോയുടെ 1 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളറ് മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ആ ബട്ടറിലും അതുപോലെ എണ്ണയിലൊക്കെ കിടന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പിങ്ക് കളറ് മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വരും. ആ സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കീറൊന്നും വേണ്ട, ഫുള്ളായിട്ടുള്ള പച്ചമുളക് തന്നെ. പിന്നെ അതുപോലെ 2 മീഡിയം സൈസിലുള്ള സവോളയാണ് ചെറുതാക്കി അരിഞ്ഞത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി, അതും ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് നമുക്കത് വേവിക്കാം. എന്താ, അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതൊരു പകുതി വേവായി വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അതിലേക്കുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പച്ചമുളക് നടന്നു കീറിയിട്ടില്ല, ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ ക്യുമിൻ പൗഡർ, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവുകളൊക്കെ ഞാൻ അതിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. യോജിപ്പിച്ചിട്ട് നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ചിക്കൻ്റെ വേവ് ഫുള്ളായിട്ടില്ല, വേവിച്ചെടുക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത നല്ല കട്ട തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ആ തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇനി ലാസ്റ്റ് നമുക്കതിലേക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത്, 1/2 കപ്പ് ഫ്രഷ് ക്രീം. 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നല്ലോണം വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഈ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം അതിൽ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ 1 ടീസ്പൂണ് കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നിങ്ങളതിൽ
മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. കസൂരിമേത്തിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ക്രീമി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. ബട്ടറും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിച്ചെടുക്കരുത്. അതൊരു ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ്, ഒരു ഇത്തിരി തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് നമ്മുടെ റൊട്ടി റെഡിയാക്കിയെടുക്കുക, കമീറ റെഡിയാക്കിയെടുക്കുക. അതിലുള്ള മാവ് ഇപ്പം നല്ലോണം പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് കൈവച്ചിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം നാല് വലിയ ഉരുളകൾ ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് അത് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ മാവ് പോലെ നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കരുത്, ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പൊടി ഇട്ടതിന് ശേഷം, മൈദപ്പൊടി തന്നെ ഇട്ടതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. ഭയങ്കര വലുതാക്കി പരത്തണ്ട, ഒരു ചെറിയ റൗണ്ട് ആക്കിയിട്ട് ഒരു ഇത്തിരി കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരത്തിയിട്ട് നമുക്കത് മുറിച്ചെടുക്കണം. എന്നിട്ടാണ് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം സെയിം പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ കമീറ നമ്മൾ ഏകദേശം പരത്തിരുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിരിക്കാൻ വേണ്ടിയിട്ടാ. കനം കുറച്ച് പരത്തരുത്, അപ്പം നമുക്കത് ശരിയായിട്ട് കിട്ടില്ല. ഒരു ഇത്തിരി കട്ടിയിൽ പരത്തിരിക്കണം. നമുക്ക് കത്തി വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 8 പീസായിട്ടാണ് ഞാൻ അത് മുറിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് 2 പീസാക്കുക, അതുപോലെ 4 പീസോ 6 പീസോ എത്ര പിന്നെ നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ചെറിയ ചെറിയതാവുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 8 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള 3 ഇതുപോലെ തന്നെ സെയിം ആയിട്ട് പരത്തി മുറിച്ചിട്ട് മാറ്റി വെക്കുക. എല്ലാതും കട്ട് ചെയ്ത് പരത്തിയതിന് ശേഷം വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളതും എല്ലാം നമുക്ക് പരത്തി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാതും കട്ട് ചെയ്ത് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇത് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കമീറ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നല്ലോണം ബോള് പോലെ പൊങ്ങി വരും. നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തരി പോലും ഓയിലും കുടിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് കമീറകൾ ഓരോന്നായി കിടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ആദ്യത്തെ ബാച്ചുകൂടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. നിങ്ങളെല്ലാവരും ഈ കറിയും അതുപോലെ ഈ കമീറയും റെഡിയാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ എല്ലാ കമീറയും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഞാനിപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഹോൾ പോലെ കാണും. നല്ല സോഫ്റ്റാണ്, അറാറ പോലെ ആയിട്ട് നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ ആ കറിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ആ കറി നമുക്ക് ഇതിൽക്ക് മാത്രമല്ല, ചപ്പാത്തിക്കും പൊറോട്ടയിൽക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.